പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്ലസ് ടു കെമിസ്ട്രി സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററിൻ്റെ ഒരു റിവിഷനാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ വീഡിയോയിലൂടെ കൂടി ഉദ്ദേശിക്കുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ 8 ക്ലാസ്സുകളിലൂടെയാണ് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയത്. പിന്നീടൊരു ചോദ്യം വന്നേക്കാം, എക്സാമോ പബ്ലിക് എക്സാമൊന്നും ആയില്ലല്ലോ, ക്വാർട്ടർലി ആയില്ലല്ലോ, മോഡലോ ഹാഫ് ഇയർലി ഒന്നും ആവാതെ നമ്മൾ എന്തിനാണ് റിവിഷൻ? നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, കഴിഞ്ഞ June 10 മുതൽ നമ്മൾ ക്ലാസ് ആരംഭിച്ച് ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ഏകദേശം 1st, 2nd, 3rd ക്ലാസ്സുകളൊക്കെ എല്ലാവരും മറന്നിട്ടുണ്ടാകും. ഇന്നലെ എടുത്തത് വരെ ഇന്ന് മറക്കുന്ന നമ്മൾ ഇനി ഒരു മാസങ്ങൾ മുമ്പ് എടുത്തത് മറക്കാതിരിക്കൂല. അത്തരം ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ആ മുൻ ക്ലാസ്സുകളെല്ലാം കേട്ട് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കിയ ആളുകൾക്ക് വേണ്ടി വളരെ ചുരുങ്ങിയ സമയം ഈ സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊരു റിവിഷൻ ആയിട്ട് നിങ്ങൾ എടുക്കുക. എന്തെങ്കിലും ഇതിലെ മറ്റ് ഈ പിക്ചറുകളിലോ മറ്റോ ക്ലാരിറ്റിക്കോ മറ്റോ കുറവുണ്ടെങ്കിൽ രണ്ട് കാര്യം നിങ്ങൾ ചെയ്യുക. ഒന്ന്, നിങ്ങളെ യൂട്യൂബിൻ്റെ വലതുഭാഗത്തുള്ള ഒരു 3 ഡോട്ട് ഉണ്ട്, ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ മിക്കവാറും യൂട്യൂബ് നിങ്ങൾ വീഡിയോ കാണുന്നത് 144p ആ 144 മാറ്റിയിട്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 360 something ഒക്കെ കാണാവുന്നതാണ്. അങ്ങനെ 144 അല്ലാത്ത മറ്റൊരു റേഷ്യോയിൽ അത് നിങ്ങൾ മാറ്റിയാൽ നിങ്ങൾക്ക് ഉഷാറായിട്ട് പിക്ചറുകൾക്ക് ക്ലാരിറ്റി കിട്ടും. മറ്റൊന്ന്, ഇനി പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ക്ലാസ്സുകളിൽ പോയിട്ട് ആ ക്ലാസ് കണ്ട് പിക്ചറുകൾ ശ്രദ്ധിക്കണം, ക്ലാരിഫൈ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നിട്ടും നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുക. നമുക്ക് കൂടുതൽ സമയം പാഴാക്കാതെ ഇനി നമുക്ക് റിവിഷനിലേക്ക് കടക്കാം. ഒരു കാര്യം, വളരെ സ്പീഡിൽ അല്ല, അത്യാവശ്യമൊക്കെ ഒരു സ്പീഡിലാണ് നമ്മൾ ഈ ചാപ്റ്റർ എടുക്കുന്നത്. ഒരു 20-25 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ടോപ്പിക്ക് തീർക്കേണ്ടതുണ്ട്. എല്ലാം ഇല്ലെങ്കിലും ഒട്ടുമിക്ക കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ഭാഗം വരുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്. സോളിഡുകളെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു ബേസ്ഡ് ഓൺ നാച്ചർ ഓഫ് ദി ഓർഡർ പ്രസന്റ് ഇൻ ദി അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾ. സോളിഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ്. ഇനി തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം. ക്രിസ്റ്റലൈന് ചില ഡിഫറൻസുകളാണ്, ചില പോയിന്റുകളാണ്, ലോങ് റേഞ്ച് ഓർഡർ ആണ്, ഡെഫിനിറ്റ് ജോമെട്രി ഉണ്ട്, ആനിസോട്രോപിക് നേച്ചർ ആണ്, എക്സാമ്പിളുകൾ NaCl, ക്വാർട്സ് etc. ദെൻ അമോർഫസ് മീൻസ് ഇറ്റ് ഹാസ് ഷോർട്ട് റേഞ്ച് ഓർഡർ, ദെൻ നോ ഡെഫിനിറ്റ് പെർട്ടിക്കുലർ ജോമെട്രി, ദെൻ ആനിസോട്രോപ്പി അല്ല, ഐസോട്രോപിക് നേച്ചർ, എക്സാമ്പിൾ ക്വാർട്സ്, ഗ്ലാസ്, പ്ലാസ്റ്റിക് etc. ദെൻ നെക്സ്റ്റ് വരുന്നത് ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ക്ലാസിഫിക്കേഷനാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അഗൈൻ ക്ലാസിഫൈഡ് മെയിൻലി ഇൻ ടു 3 ബേസ്ഡ് ഓൺ നാച്ചർ ഓഫ് ദി ബേസ്ഡ് ഓൺ ദി ഫോഴ്സ് പ്രസന്റ് ഇൻ ദി പാർട്ടിക്കിൾസ്. ദെൻ അതിൽ ഫസ്റ്റ് വണ് മോളിക്കുലാർ, സെക്കൻഡ് വൺ അയണിക്, മെറ്റാലിക് ആൻഡ് കോവാലന്റ്. ഈ മോളിക്കുലാർ സോളിഡ് വീണ്ടും 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, നോൺ പോളാർ, പോളാർ ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ്. ഈ നോൺ പോളാറിലെ ഫോഴ്സ് ഏതാ? ലണ്ടൻ ഓർ ഡിസ്പേഴ്ഷൻ ഫോഴ്സ്, എക്സാമ്പിൾ CCl4 മുതലായവ. ദെൻ പോളാറിൽ ഡൈപ്പോൾ ഡൈപ്പോൾ ഇന്ററാക്ഷൻ ആണ്, എക്സാമ്പിളുകൾ HCl മുതലായവ. ദെൻ വാട്ട് അബൌട്ട് ഹൈഡ്രജൻ ബോണ്ടഡ്? ഹൈഡ്രജൻ ബോണ്ടാണ് അതിൻ്റെ ഫോഴ്സ്, ഐസ് ആണ്, എക്സാമ്പിൾ. ദെൻ അയണിക് സോളിഡ് അല്ലേ, ഫോഴ്സ് ഏതാ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, എക്സാമ്പിൾ NaCl etc. ദെൻ മെറ്റാലിക് സോളിഡ്, ഫോഴ്സ് മെറ്റാലിക് ബോൺ, എക്സാമ്പിൾ ഓൾ മെറ്റൽസ് ലൈക്ക് അയൺ etc. ദെൻ കോവാലന്റ് ഓഫ് നെറ്റ്വർക്ക് സോളിഡ് ബോണ്ട്, അതിലെ നാച്ചർ ഓഫ് ദി നമ്മൾ ബോണ്ടാണല്ലോ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ബോണ്ട് മെറ്റാലിക് ബോണ്ടാണ് അല്ലെങ്കിൽ ഫോഴ്സ് മെറ്റാലിക് ബോണ്ടാണ്. ദെൻ അതിലെ പിന്നെ ഗ്രാഫൈറ്റ്, കോർഡ്സ് മുതലായവ എക്സാമ്പിളാണ്. ദെൻ ഈ മെറ്റാലിക്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി മുതലായവ മെറ്റാലിക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ അറിയാതെ എൻ്റെ ഏതോ ഒരു ക്ലാസ്സിൽ മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി എന്നുള്ളത് പിന്നെ അയോണിക് ആണെന്ന് അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും വാക്കുകളിൽ പിഴവ് വരികയാണെങ്കിൽ, നമ്മൾ വാക്ക് മാത്രമല്ല ഉപയോഗിക്കുന്നത്, നോട്ട് കൂടി സ്ക്രീനിൽ കാണുന്നുണ്ട്, അതുകൊണ്ട് വാക്കും നോട്ടുകളും തമ്മിൽ മിസ്റ്റേക്ക് വന്നാൽ എൻ്റെ വാക്കിൽ അറിയാതെ വന്ന മിസ്റ്റേക്ക് ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, വിശ്വസിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ക്രിസ്റ്റലൈൻ സോളിഡുകളുടെ ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് നമ്മളെ ചാപ്റ്ററിൽ വരുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ് അമോർഫസും കഴിഞ്ഞ ക്രിസ്റ്റലൈൻ്റെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട ഈ ആനിസോട്രോപ്പി എന്നൊരു വേർഡ് വരുന്നുണ്ട്. ആനിസോട്രോപ്പി മീൻസ് ഇറ്റ് ഈസ് ദി ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അലോങ് ഡിഫറെൻറ്റ് ഡയറക്ഷൻ. എന്തുകൊണ്ട് ആനിസോട്രോപ്പി? ഇറ്റ് ഈസ് ഡ്യൂ ടു ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ അലോങ് ഡിഫറെൻറ്റ് ഡയറക്ഷൻ. ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും.
നെക്സ്റ്റ് വരുന്ന രണ്ട് പ്രധാന ടേമുകളായ ക്രിസ്റ്റലാറ്റിക്സ് ആൻഡ് സ്പേസ് യൂണിറ്റ് സെല്ലാണ്. ക്രിസ്റ്റലാറ്റിക്സ് മീൻസ് ഇറ്റ് ഇസ് എ 3D അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾ ഇൻ സ്പേസ്. മറ്റൊരു പേര് കൂടിയുണ്ട്, എന്താണ്, വെറും ലാറ്റിസ് എന്നോ അല്ലെങ്കിൽ സ്പേസ് ലാറ്റിക്സ് എന്നോ പേര് വിളിക്കാറുണ്ട്. നെക്സ്റ്റ് ആണ് യൂണിറ്റ് സെൽ. യൂണിറ്റ് സെൽ ഈസ് ദി സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ക്രിസ്റ്റലാറ്റിക്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഈ യൂണിറ്റ് സെല്ലുകളുടെ ക്ലാസിഫിക്കേഷൻ. മെയിൻലി ടു ടൈപ്പ്, ബേസ്ഡ് ഓൺ, ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ, ആൻഡ് അനദർ വൺ ബേസ്ഡ് ഓൺ ആംഗുലാർ ആൻഡ് ആക്സിയൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇതിൽ ലൊക്കേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ടു, പ്രിമിറ്റീവ് ആൻഡ് സെന്റേർഡ്. പ്രിമിറ്റീവ് മീൻസ് പാർട്ടിക്കിൾസ് ആർ അറ്റ് എയ്റ്റ് കോർണർ ഓൺലി. ദെൻ ആൻഡ് സെന്റേർഡ് മീൻസ് പാർട്ടിക്കിൾസ് പ്രസന്റ് അറ്റ് എയ്റ്റ് കോർണർ പ്ലസ് അതർ പൊസിഷൻസ്. ഈ അതർ പൊസിഷൻ എയ്റ്റ് കോർണറിന് കൂടാതെ സിക്സ് ഫേസിലാണെങ്കിൽ അതിനെ ഫേസ് സെന്റേർഡ് എന്നോ, ദെൻ ബോഡി സെന്ററിലാണെങ്കിൽ ബോഡി സെന്റേർഡ് എന്നോ, ദെൻ എൻഡുകളിലാണെങ്കിൽ എൻ സെന്റേർഡ് എന്നും വിളിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് ആക്സിലും ആംഗിളും വെച്ചിട്ട് സെവൻ ക്യൂബിക് സിസ്റ്റംസ് ഉണ്ട്. ഈ സെവൻ ക്യൂബിക് സിസ്റ്റം ഒക്കെ ഏതൊക്കെയാണ്? ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്. ഓർത്തോറോംബിക് മാച്ച് ബോക്സുമായി റിസംബിൾ ചെയ്യുന്ന സിസ്റ്റമാണ്. ദെൻ മോണോക്ലിനിക്, ട്രൈക്ലിനിക് ആൻഡ് റോംബോഹെഡ്രൻ. ഇതാണ് സെവൻ ക്യൂബിക് സിസ്റ്റം. അതിൽ വളരെ ഇമ്പോർട്ടൻറ്റ്, നിങ്ങളെല്ലാം ആക്സിലും ആംഗുലറും എക്സാമ്പിളുകളും പഠിക്കണമെങ്കിലും ആ ക്യൂബിക്കും ഓർത്തോറോംബിക്കും ഹെക്സാഗണലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. അപ്പോൾ അതും കൂടി ചേർക്കുക. നെക്സ്റ്റ് എല്ലാത്തിനും എക്സാമ്പിളുകളും. ഓക്കെ, ഇതാണ് ആക്സിലർ ആൻഡ് ആംഗുലാർ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ സെവൻ ക്യൂബിക് സിസ്റ്റത്തിൽ വീണ്ടും ഒരു 14 3D അറേഞ്ച്മെന്റുകൾ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള 14 3D പോസിബിൾ അറേഞ്ച്മെന്റ്സ് ആർ കോൾഡ് ബ്രവൈസ് ലാറ്റിസസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ വരുന്ന എഫക്റ്റീവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ എഫക്റ്റീവ് നമ്പർ. നമുക്കറിയാം പ്രിമിറ്റീവിന്റെ എഫക്റ്റീവ് നമ്പർ 1 ആണ്, സെഡ് ആണ് അതിന്റെ ഷോർട്ട്. Z1 എങ്ങനെ Z1 കിട്ടുന്ന പാർട്ടിക്കിൾ, ഒരു പാർട്ടിക്കിൾ കോർണറിലുള്ളത് എത്ര മറ്റു യൂണിറ്റ് സെല്ലുകൾ ഷെയർ ചെയ്യും? 1/8. അതുകൊണ്ട് കോൺട്രിബ്യൂഷൻ ഓഫ് 1 യൂണിറ്റ് സെല്ല് ഈക്വൽ ടു 1/8. അതുകൊണ്ട് 8 കോർണർ ഉണ്ട്. 8 × 1/8 ഈസ് ഈക്വൽ ടു 1. അങ്ങനെയാ പ്രിമിറ്റീവിന്റെ Z1 കിട്ടുന്നത്. ഇതുപോലെ FCC ഫേസിൽ കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഫേസിലെ ഒരു പാർട്ടിക്കിളിനെ 2 യൂണിറ്റ്സ് എല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ ഒരാളുടെ കോൺട്രിബ്യൂഷൻ 1/2. അതുകൊണ്ട് 6 × 1/2 പ്ലസ് 8 × 1/8 ഈസ് ഈക്വൽ ടു 4. സെഡ് വാല്യൂ 4 ആണ് FCCയുടേത്, CCPയുടേത്, എല്ലാം അങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് പിന്നെ BCCയുടേതാണ്. BCCയുടെ സെഡ് വാല്യൂ വരുന്നത് 2 ആണ്. വൈ? 8 കോർണർ, 8 × 1/8 പ്ലസ് ബോഡി സെന്റർ. ബോഡി സെന്റർ കംപ്ലീറ്റ് അതിനുള്ളതാ. അങ്ങനെയാ രണ്ട് വരുന്നത്. ഓക്കെ, ഇത്രയാണ് സെഡ് വാല്യൂ വരുന്നത്. നെക്സ്റ്റ് ആണ് ക്ലോസ് പാക്കിംഗ്. വാട്ട് ഈസ് ക്ലോസ് പാക്കിംഗ്? അറേഞ്ച്മെന്റ് ഓഫ് സ്പിയേഴ്സ് അല്ലെ പാർട്ടിക്കിൾസ് വെരി ക്ലോസ് ടു ഈച്ച് അതർ, സോ ദാറ്റ് ദർ ഇസ് എ മിനിമം ഗ്യാപ്പ് ബിറ്റ്വീൻ ദം. ഈ ഗ്യാപ്പുകളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, വോയിഡ്സ്. ഓക്കെ, ഇനി മാത്രമല്ല ഇങ്ങനെ ഈ ക്ലോസ് പാക്കിങ്ങിനെ നമ്മൾ മൂന്നായി ക്ലാസിഫൈ ചെയ്യുന്ന 1-dimensional, 2-dimensional, 3-dimensional. 1-dimensional മീൻസ് അറേഞ്ച്മെന്റ് അലോങ് എ റോ അല്ലെങ്കിൽ ലൈൻ. ദെൻ 2-dimensional മീൻസ് ഇൻ എ റോ ആൻഡ് കോളം. ഈ 2-dimensional വീണ്ടും എന്തുണ്ട്? രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആൻഡ് എക്സാഗണൽ ക്ലോസ് പാക്കിംഗ്. സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിന്റെ പ്രത്യേകത, നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു സ്പിയർ തൊട്ടടുത്ത് നാലുമായിട്ട് ആളുകളുമായി ടച്ച് ഉണ്ട്, ഇവകളുടെ സെന്റർ യോജിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ക്വയർ കിട്ടും. ആ ചിത്രം കണ്ടാൽ മനസ്സിലാകും. ഇനി ഹെക്സാഗണൽ ക്ലോസ് പാക്കിങ്ങിന്റെ പ്രത്യേകത, ദെൻ ഇവിടെ ഉള്ള ഒരു സ്പിയർ 6 അതർ സ്പിയറുമായി നിയറസ്റ്റ് ടച്ച് ഉണ്ട്, ആ ടച്ച് ഉള്ള ആളുകളെ സെന്ററുകൾ യോജിപ്പിച്ചാൽ ഒരു ഹെക്സാഗൺ കിട്ടും. ഓർക്കുക, 6 പേരുമായി ടച്ച് ഉള്ളത് കൊണ്ട് ഇങ്ങനെ നിയറസ്റ്റ് സ്പിയറുമായി ടച്ച് ഉള്ള ഈ സ്പിയറുകളെ എണ്ണത്തെ നമ്മൾ കോർഡിനേഷൻ നമ്പർ, നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബർ ഇൻ വിച്ച് എ ഗിവൺ സ്പിയർ ഈസ് ഇൻ ടച്ച് ഈസ് കോൾഡ് എ കോർഡിനേഷൻ നമ്പർ. അപ്പോൾ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിന്റെ കോർഡിനേഷൻ നമ്പർ 4, ഹെക്സാഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന HCPയുടെ കോർഡിനേഷൻ നമ്പർ 2-dimensional എടുക്കുകയാണെങ്കിൽ അത് 6 ആണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ. ദെൻ 3D മീൻസ് 2D 1/2 അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഈ 3D ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ 2Dയിലെ HCP ആണ് പ്രിഫർ ചെയ്യാറുള്ളത്. കാരണം HCPയുടെ എഫിഷ്യൻസി SCPയേക്കാൾ കൂടുതലായതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ പോയിന്റ്. ദെൻ 3D വീണ്ടും രണ്ടുണ്ട്, എന്താ, CCP ഉണ്ട്, HCP ഉണ്ട്. എന്താ HCP? AB എക്സെട്ര അറേഞ്ച്മെന്റ്സ് ആർ കോൾഡ് ഹെക്സാഗണൽ ക്ലോസ് പാക്കിംഗ് ഇൻ 3D അറേഞ്ച്മെന്റ്. ദെൻ അതിന് എക്സാമ്പിളാണ് മെഗ്നീഷ്യവും സിങ്കും. അതിൽ സിങ്ക് എന്നുള്ളത് ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ZN എന്നുള്ളത് എന്നും കൂടെ അവിടെ ചേർക്കണം ഈ ക്ലാസ് കാണുന്നവർ. ദെൻ അടുത്തത് കോർഡിനേഷൻ നമ്പർ 12 ആണ്, കൂടാതെ എഫിഷ്യൻസി 74 ആണ്. ഇതുപോലെ വാട്ട് ഈസ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ്? ക്യൂബിക് ക്ലോസ് പാക്കിംഗ് മീൻസ് ABC, ABC എക്സെട്ര അറേഞ്ച്മെന്റ്സ് ആർ കോൾഡ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ്.
ഓക്കെ ഇതിലെ എക്സാമ്പിൾ ആണ് സിൽവറും അതുപോലെ കോപ്പറും കോർഡിനേഷൻ നമ്പർ 12 ആണ് എഫിഷ്യൻസി 74 ആണ് ഈ കോർഡിനേഷൻ നമ്പറും ഇവകളെ കുറിച്ച് വിശദമായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത്രയാണ് ആരുമായി ബന്ധപ്പെട്ടുള്ളത് കോർഡിനേഷൻ സോറി പ്രോസസ്ഡ് പാക്കിംഗ് ക്ലോസ് പാക്കിംഗുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്നത് ഇനി ഇതിലെ ഒരു വേർഡ് ആണ് വോയിഡ് വോയിഡ് മീൻസ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഗ്യാപ് ബിറ്റ്വീൻ ദി സ്പേസ് അല്ലേ ഇവകളെ വീണ്ടും രണ്ടുണ്ട് tetrahedral and octahedral void. What is the tetrahedral void? Void is around tetrahedral by space and figure shadikya. Then void is around octahedral by six sphere unda is called octahedral void. OHV enno sujipikum figure marakkanda. Next verunnathu nammal close packing nu vendi upayogicha age sphere ullare enna capital n anengil aa capital n upayogicha namukku 2n tetrahedral void galo n octahedral void galo create cheyavunnathu. Okay. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ക്ലോസ് പാക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്പിയറുകളാണ് ഫോർ ആണെങ്കിൽ കറസ്പോണ്ടിങ് എത്ര ടെട്രഹെഡ്രൽ വോയിഡ് 2 × 4 8 ഉണ്ടാകും എത്ര ഒക്ടഹെഡ്രൽ വോയിഡ് 4n അതായത് 4 ഓക്കെ ഇത് ഉപയോഗിച്ച് ഫോർമുല കാണാനൊക്കെ നമ്മൾ പ്രോബ്ലംസ് വരാറുണ്ട് നിങ്ങൾ എൻ്റെ ക്ലാസ് പഴയത് കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അവിടെ വിശദമായിട്ടുണ്ട് നെക്സ്റ്റ് ആണ് പാക്കിംഗ് എഫിഷ്യൻസി ഇറ്റ് ഈസ് ദി പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ സ്പേസ് ഫിൽഡ് ബൈ സ്പിയേഴ്സ് ഇതിലൊരു ഇക്വേഷൻ ഉണ്ട് volume of all spheres in a in an unit cell divided by volume of the cube endukonda nammal cube ennu edukkan kaaranam avade unit cellukale kaaranam namukku 7 cubic systemil cube 7 crystal systemile cubic maatrame nammal ee varshathe syllabus illu adondana yani unit cell ennu edutha ivada nammal main aayittu cube vechu kalikkan kaaranam okay then into 100 equation kaanunnundavalle then primitive inde 52.4 fcc bc fcc adupole thanne CCP and HCP equally efficient ആണ് അത് വരുന്നത് 74 and BCC 68 okay then ഇതിന്റെ ഡെറിവേഷൻ ക്ലാസ്സിൽ ഉണ്ട് താൽപര്യമുള്ളവർ അത് നോക്കണേ then next വരുന്നത് നമ്മുടെ യൂണിറ്റ് സെൽ ഡൈമെൻഷൻസ് ഡെൻസിറ്റി കാണാനാണ് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ പറയുന്നതിന് മുമ്പ് മാസ് ഓഫ് വൺ പാർട്ടിക്കിൾ കാണാനുള്ള ഒരു ഇക്വേഷൻ എന്താ മാസ് ഓഫ് വൺ പാർട്ടിക്കിൾ കാണാനുള്ള ഇക്വേഷൻ മോളാർ മാസ് കൊണ്ട് മോളാർ മാസിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക സോ മാസ് ഓഫ് വൺ പാർട്ടിക്കിൾ വൺ ആറ്റം ആവാം വൺ മോളിക്യൂൾ ആവാം എന്തായാലും ശരി മോളാർ മാസ് ആരെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിന് മോളാർ മാസിനെ നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം അവഗാഡ്രോ നമ്പർ ഇത് വെച്ച് നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് അവസാനം ഡെൻസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ എന്താ ZM by A ക്യൂബ് n എന്നാണ് ഇക്വേഷന്റെ പേര് A ക്യൂബ് n എന്താ z ആ എഫക്റ്റീവ് നമ്പർ എന്താ m മോളാർ മാസ് ദെൻ വാട്ട് ഈസ് A ക്യൂബ് a എന്ന് പറഞ്ഞാൽ എഡ്ജ് ലെങ്ത് അവിടെ പൈക്കോമീറ്ററിലാണ് സാധാരണ അല്ലെങ്കിൽ ആംഗ്സ്ട്രോം അല്ലെങ്കിൽ നാനോമീറ്റർ തരുമ്പോൾ നിങ്ങൾ കൺവേർട്ട് ചെയ്യണം സെന്റിമീറ്ററിലേക്ക് അത് എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ഗ്രാമിലാണ് തരുന്നതെങ്കിൽ മിക്കവാറും അങ്ങനെയാണല്ലോ നമ്മൾ കെമിസ്ട്രിയിൽ എടുക്കാറുള്ളത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാ CGS യൂണിറ്റ് ആണ് അങ്ങനെ എടുക്കുക SI യൂണിറ്റ് ആണ് ഇനി അതല്ല നിങ്ങൾക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം പ്രശ്നമൊന്നുമില്ല പക്ഷെ നിങ്ങൾ വെയിറ്റിനെ ഗ്രാമിലേക്ക് അല്ല കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പൊ നല്ലത് പൈക്കോമീറ്ററിന്റെയും നാനോമീറ്ററിന്റെയും ആൻസറത്തിന്റെ കൺവേർഷൻ പഠിക്കുന്നത് സെന്റിമീറ്ററിലേക്ക് നല്ലതാണ് വിശദമായി 1 pF 10 cm 1 A 10⁻¹ cm ആൻഡ് 1 nm 10⁻¹ cm കൺവേർഷൻ മറക്കേണ്ട നെക്സ്റ്റ് വരുന്നത് ഇംപെർഫെക്ഷൻ അല്ലെങ്കിൽ ഡിഫെക്ട്സ് ഇൻ സോളിഡ് എന്താ ഇംപെർഫെക്ഷൻ ഇറ്റ് ഈസ് ദി ഡീവിയേഷൻ ഫ്രം പെർഫെക്റ്റ് അറേഞ്ച്മെന്റ് ദീസ് ആർ അഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു ലൈൻ ഡിഫെക്ട് ആൻഡ് പോയിന്റ് ഡിഫെക്ട് നമ്മുടെ സിലബസിൽ മെയിൻ ആയിട്ട് പോയിന്റ് ഡിഫെക്റ്റ് ആണ് ഉള്ളത് അത് വീണ്ടും മൂന്നായി ക്ലാസിഫൈ ചെയ്യുന്നത് സോയിസോമെട്രി നോൺ സോയിസോമെട്രി ആൻഡ് ഇംപ്യൂരിറ്റി ഡിഫെക്ട് ഇനി നമുക്ക് ഓരോന്ന് വീണ്ടും ചർച്ച ചെയ്യാം എന്താ സോയിസോമെട്രിക് ഡിഫെക്ട് എന്ന് പറഞ്ഞാൽ അതായത് അത് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു ഒന്ന് നോൺ അയണിക് സോളിഡിന് മറ്റൊന്ന് അയണിക് സോളിഡ് ഈ നോൺ അയണിക് സോളിഡ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു വാക്കൻസി ഡിഫെക്ട് ആൻഡ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫെക്ട് ഈ വാക്കൻസി ഡിഫെക്ട് മീൻസ് മിസ്സിംഗ് ഓഫ് ഈക്വൽ മിസ്സിംഗ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഫ്രം ദർ ലാറ്റിസ് സൈറ്റ് അപ്പൊ എന്താ സംഭവിക്കുക ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാകും എന്താ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ പ്രസന്റ് ആവുക അപ്പോൾ ഡെൻസിറ്റി എന്ത് ചെയ്യും കൂടുന്നതാണ് ഇനി അയണിക് സോളിഡിന് ഈ രണ്ട് ഡിഫക്റ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാ ഷോർക്കി ആൻഡ് ഫ്രാങ്കൽ ഡിഫക്റ്റ് ഓക്കെ ഈ ഷോർക്കി ഡിഫക്റ്റ് ഇറ്റ് ഈസ് ഡ്യൂ ടു മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനിയോൺ ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ അപ്പൊ ഡെൻസിറ്റി എന്താ സംഭവിക്കുക ഡെൻസിറ്റി ഡിക്രീസസ് വാട്ട് അബൌട്ട് ജനറലി ഇറ്റ് ഷോസ് കോമ്പൗണ്ട്സ് ഹാവിംഗ് സിമിലർ സൈസ് ഓഫ് കാറ്റയോൺ ആൻഡ് ആനിയോൺ എക്സാമ്പിൾ എ ജി ബി ആർ എൻ എസ് സി എൽ എക്സെട്ര ദെൻ നെക്സ്റ്റ് വരുന്നത് ഫ്രാങ്കൽ ഡിഫക്റ്റ് ആണ് ഡ്യൂ ടു ഷിഫ്റ്റിംഗ് ഓഫ് എ കാറ്റയോൺ സൈസ് കുറവായതുകൊണ്ടാണ് കാറ്റയോൺ തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ കാരണം ആനിയോൺ പൊതുവെ ചെയ്യാറില്ല ടു ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് അപ്പൊ ഡെൻസിറ്റി എന്ത് ചെയ്യൂല മാറ്റം വരില്ല പിന്നെ ഇത് കാണിക്കാനുള്ള ഡിമാൻഡ് ലാർജ് ഡിഫറൻസ് ഇൻ സൈസ് ഓഫ് കാറ്റയോൺ ആൻഡ് ആനിയോൺ എക്സാമ്പിൾ ZNS AGPR etc ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ചിത്രങ്ങൾ
കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എ ജി ബി ആർ ഷോസ് ബോത്ത് ഷോർക്കി ആൻഡ് ഫ്രാങ്കൽ ഡിഫെക്ട്. ഓക്കെ, പിന്നെ മറ്റൊന്ന് നമ്മൾ അയണിക് സോളിഡ് ആകുമ്പോൾ പ്ലസ് മൈനസ് വിട്ട് സൂചിപ്പിക്കും. അല്ലാണ്ട് നോൺ അയണിക് ആണെങ്കിൽ ജസ്റ്റ് ഒരു റൗണ്ട് വെച്ച് സ്പിയർ വെച്ചിട്ടാണ് കാണിക്കാറ്. ആ പ്ലസും മൈനസും കൺഫ്യൂഷൻ ആവരുത്, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്. പിന്നെ നമ്മൾ എൻ എ സി എൽ ആണെങ്കിൽ അവിടെ പ്ലസിന് പകരം എൻ എ പ്ലസ് ആയിരിക്കും, സി എൽ മൈനസ് ആയിരിക്കും മൈനസിന് പകരം. ഓക്കെ, ഇതാണ് ഷോർക്കിയും ഫ്രാങ്കലും ഉള്ളത്. നെക്സ്റ്റ് എന്താ ഉള്ളത്? അപ്പൊ നമ്മളെ ഷോർക്കി ഡിഫക്റ്റുകളുടെ സ്റ്റോയിച്ചിയോമെട്രിക് ഡിഫക്റ്റുകളുടെ ക്ലാസിഫിക്കേഷൻ ഇത്രയുള്ളത്. നെക്സ്റ്റ് ആണ് നോൺ സ്റ്റോയിച്ചിയോമെട്രിക് ഡിഫക്റ്റ്. വീണ്ടും രണ്ടുണ്ട്, മെറ്റൽ എക്സസും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. ഒക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ, സ്ക്രീനുകളിൽ കാണാവുന്നതാണ്. ഇതിൽ മെറ്റൽ എക്സസ് വീണ്ടും രണ്ടുണ്ട്, ആനിയോൺ വേക്കൻസി കൊണ്ടും എക്സ്ട്രാ കാറ്റയോൺ കൊണ്ടും. ഈ ആനിയോൺ വേക്കൻസി എന്നാണ് മിസ്സിംഗ് ഓഫ് ആനിയോൺ. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിന് എക്സാമ്പിളുകൾ എൻ എ സി എൽ, പൊട്ടാസ്യം ക്ലോറൈഡ് ആൻഡ് ലിഥിയം ക്ലോറൈഡ്. ഇവകളെ നമ്മൾ അവകളുടെ വേപ്പർ, ഇതിലെ മെറ്റലിലെ വേപ്പർ കൊണ്ട് ഹീറ്റ് ചെയ്യുമ്പോൾ, ഉദാഹരണം എൻ എ സി എല്ലിന് സോഡിയം എക്സസ് സോഡിയം വേപ്പർ കൊണ്ട് ഹീറ്റ് ചെയ്യുമ്പോൾ അത് എന്ത് കളറായി മാറുന്നത്? യെല്ലോ. പൊട്ടാസ്യം ക്ലോറൈഡ് വയലറ്റ്, ലിഥിയം ക്ലോറൈഡ് പിങ്ക് കളറാവും. ഇങ്ങനെ മാറാൻ കാരണം അവിടെ എന്തുള്ള ഫോം ചെയ്യുന്നത് കൊണ്ടാണ്? എഫ് സെന്റർ ഫോം ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ എക്സൈറ്റേഷൻ ഓഫ് എഫ് സെന്ററിന്റെ ബൈ അബ്സോർബിങ് ലൈറ്റ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇവകള് ഹീറ്റ് ചെയ്യുമ്പോൾ കളറുകളായി മാറും. ഈ കളറുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണേ. ദെൻ അതിൻ്റെ ഒരു പിക്ചോറി റെപ്രസെൻറ്റേഷൻ നിങ്ങൾ കാണുക. കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും, ഇവിടെ ഒരു ആനയോണിന്റെ പകരം ഒരു ഇലക്ട്രോൺ വന്നില്ല. ഇങ്ങനെ ദി ആനയോൺ സൈറ്റ് ഓക്കുപ്പൈഡ് ബൈ ഇലക്ട്രോൺ ഈസ് കോൾഡ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് എഫ് സെന്റർ. എഫ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഒരു ജർമ്മൻ വേർഡിൽ നിന്ന് വന്നതാണ്, കളർ സെന്റർ എന്നുള്ളൊരു മീനിങ് ആണ് അതിനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് മെറ്റൽ എക്സ്ട്രാ കാറ്റോൺ ഇൻ ദി ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്, അതിന് എക്സാമ്പിൾ ആയിട്ട് സെഡ് എൻ ഒന്റെ ഹീറ്റിംഗ് ആണ് എടുക്കുന്നത്. സെഡ് എൻ ഒ കളർലെസ് ആ, ഹീറ്റ് ചെയ്താൽ യെല്ലോ കളർ ആകും. അപ്പോൾ അത് സെഡ് എൻ ടു പ്ലസ് എക്സ്ട്രാ വരുന്നത് കൊണ്ടാണ്. ദെൻ പിക്ചർ സിലബസിൽ ഇല്ല, എന്നാലും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? ഒരു സെഡ് എൻ ടു പ്ലസ് എക്സ്ട്രാ കണ്ടില്ലേ, ദെൻ അതിന് ന്യൂട്രലാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി രണ്ട് ഇലക്ട്രോണ് തൊട്ടടുത്ത ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലും പ്രസന്റ് ആയിരിക്കും. ഇതാണ് നമ്മളെ മെറ്റൽ എക്സസ് ഡിഫെക്ട്. ഇനി ആരുണ്ട്? മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫെക്ട്. ഓക്കെ, അപ്പോൾ എഫ് സെന്റർ ആയി എന്ത് കൊള്ളുന്ന കളർ എന്നും പറഞ്ഞു. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫെക്ട് വീണ്ടും രണ്ടുണ്ട്, ഒന്ന് കാറ്റിയോൺ വേക്കൻസി, മറ്റൊന്ന് എക്സ്ട്രാ ആനിയോൺ ഇൻ ദി ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. ഈ കാറ്റിയോൺ വേക്കൻസി എന്നുള്ളത് ഡി ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന എലമെന്റ് ഉള്ള കോമ്പൗണ്ടുകളാണ് കാണിക്കാറുള്ളത്. അത് മെയിൻ ആയിട്ട് ഡി ബ്ലോക്ക്. അത് എന്തുകൊണ്ട് അങ്ങനെ ആ ചിത്രം കണ്ടാൽ മനസ്സിലാകും? ഒരു കാറ്റിയോൺ മിസ്സാകുമ്പോൾ ഇവിടെ എഫ് ഇ ടു പ്ലസ് ആണ് മിസ്സായത്, രണ്ട് പോസിറ്റീവ് പോയില്ലേ, അതിന് പകരം തൊട്ടടുത്തുള്ള രണ്ട് എഫ് ഇ ടു പ്ലസ് എഫ് ഇ ത്രീ പ്ലസ് ആയി ഓക്സിഡേഷൻ നടക്കും. അപ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്, ചിത്രവും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, ആനിയോൺ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലെ സൈസ് കൂടിയത് കൊണ്ട് പൊതുവെ വരാറില്ല, അത്തരം ഡിഫക്റ്റ് പൊതുവെ കാണിക്കാറില്ല. നെക്സ്റ്റ് ആണ് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റുകൾ വീണ്ടും എന്തുണ്ട്? രണ്ടുണ്ട്. അയണിക് സോളിഡിന് ഒരു എക്സാമ്പിൾ മാത്രം, എൻ എ സി എൽ ഹാവിങ് എസ് ആർ സി എൽ ടു ആസ് എ ഇമ്പ്യൂരിറ്റി. ആ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇവിടെ രണ്ട് എൻ എ പ്ലസ് പോയിട്ട് ഒരു രണ്ട് എൻ എ പ്ലസ് നഷ്ടപ്പെട്ട് ഒരു പൊസിഷനിൽ എസ് ആർ ടു പ്ലസ് വന്ന് ബാക്കി ഒരു സ്ഥലം വേക്കൻ്റ് ആയി ഹോളായി കിടക്കുന്നുണ്ട്. എന്ത് ഇവിടെ ഹോളായി ഒന്ന് കിടക്കാൻ കാരണം? എസ് ആറിന്റെ ബാലൻസ് ഓക്സിഡൈസൻസ് ടു പ്ലസ് ആണ്. സോഡിയം രണ്ടെണ്ണം പോയെങ്കിൽ രണ്ട് പ്ലസ് പോയിട്ട് ഒരാൾ വന്നാൽ മതി, ടു പ്ലസ് അല്ലേ. അപ്പൊ ഇലക്ട്രിക്കലി ന്യൂട്രാലിറ്റി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ രണ്ട് എൻ എ പ്ലസ് പോയിട്ട് ഒരു എസ് ആർ ടു പ്ലസ്, ആ രണ്ടാമത്തെ പൊസിഷൻ വേക്കൻ്റ് ആയി കിടക്കും. ഇതാണ് അതിലെ അയോണിക് സോളിഡ്. ഇനി നോൺ അയോണിക് സോളിഡിന്റെ കേസിൽ എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ്. എൻ ടൈപ്പ് എന്ന് പറഞ്ഞെന്താ? അത് നമ്മൾ ഗ്രൂപ്പ് 14 അതുപോലെ തന്നെ 15 ഡോപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. പി ടൈപ്പ് എന്ന് പറഞ്ഞെന്താ? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഇമ്പ്യൂരിറ്റി അല്ലേ. പി ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഇമ്പ്യൂരിറ്റി ആണ്. അപ്പൊ ആരും ഡ്രോപ്പ് ചെയ്യണം? 14, 13 അവിടെ ഒരു ഇലക്ട്രോണിന്റെ കുറവുണ്ട്, അതൊരു ഹോൾ ആയിട്ട് ഫീൽ ചെയ്യും. ദെൻ മറ്റുള്ള അടുത്ത് ഒരു ഇലക്ട്രോൺ കൂടുതലുണ്ട്, ഫ്രീ ഇലക്ട്രോൺ, അതുകൊണ്ടാണ് കണ്ടക്ടിവിറ്റിക്ക് കാരണം. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാ. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി മൂന്നെണ്ണം ഉണ്ട്, ബേസ് ചെയ്തിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. എന്താ കണ്ടക്ടേഴ്സ്? കണ്ടക്ടിവിറ്റി 10^4 ഇടയിലാണ്. അത്തരം വസ്തുക്കളെ നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നു. 10^-20 to 10^-10 ആണെങ്കിൽ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്നും, 10^-4 ആണെങ്കിൽ അത്തരം സബ്സ്റ്റൻസിനെ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇനി കണ്ടക്ടേഴ്സും അല്ലെങ്കിൽ മെറ്റലുകളും ഇൻസുലേറ്ററുകളും അതുപോലെ സെമി കണ്ടക്ടേഴ്സിൻ്റെയൊക്കെ കണ്ടക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന തിയറിയാണ് ബാൻഡ് തിയറി. ആ ബാൻഡ് തിയറി മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആ ഫിഗർ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നോക്കൂ, മെറ്റലിൻ്റെ ഫിഗർ എന്താ? ഒന്നുകിൽ മെറ്റലുകൾ പാർഷ്യലി ഫില്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഫുള്ളി ഫില്ഡ് ആണെങ്കിൽ ഓവർലാപ്പ് വിത്ത് കണ്ടക്ഷൻ ബാൻഡ്. സോ ഒന്നുകിൽ
partially filled valence band അല്ലെങ്കിൽ overlapping of fully filled valence band with conduction band. ഈ രണ്ട് ഒരു കാരണം കൊണ്ട് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് partially ആണെങ്കിൽ പിന്നെ അവിടെ തന്നെ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യാനുള്ള കഴിവുണ്ട് മീൻസ് സ്പേസ് ഉണ്ട് മറ്റുള്ളടത്ത് ഓവർലാപ്പ് ചെയ്യുമ്പോൾ അതിന് ഫ്ലോ ചെയ്യാനുള്ള കഴിവുണ്ട് ഇങ്ങനെ ഈ രണ്ട് കാരണം കൊണ്ടാണ് മെറ്റൽ കണ്ടക്ട് ചെയ്യുന്നത് ഇനി ഇൻസുലേറ്റർ ആണെങ്കിൽ ചിത്രം നോക്കൂ ലാർജ് ഗ്യാപ്പ് ഉണ്ട് അതുകൊണ്ട് ഇലക്ട്രോണുകൾക്ക് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഫ്ലോ ചെയ്യാൻ പ്രയാസമാണ് അതുകൊണ്ട് കണ്ടക്ട് പൊതുവെ കറണ്ട് കടത്തി വിടാറില്ല ലാർജ് ഗ്യാപ്പ് അതിനെ ഫോർബിഡൻ സോൺ എന്ന് വിളിക്കാറുണ്ട് എനർജി ഗ്യാപ്പുകളെ മറ്റൊന്ന് നോക്കൂ ദേർ ഈസ് എ സ്മോൾ എനർജി ഗ്യാപ്പ് അല്ലേ ആ സ്മോൾ എനർജി ഗ്യാപ്പ് ആയതുകൊണ്ട് കുറച്ച് മാത്രം ഇലക്ട്രോണുകൾ ജമ്പ് ചെയ്യുന്നു ഇനി ഈ സബ്സ്റ്റൻസിനെ സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കൂട്ടിക്കോ ഹീറ്റ് ചെയ്താൽ കൂടുതൽ ഇലക്ട്രോണുകൾക്ക് ജമ്പ് ചെയ്യുക കണ്ടക്ഷൻ ബാൻഡിലേക്ക് അപ്പോൾ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി കൂടും അത്തരം വസ്തുക്കളെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാം ഈ ഇൻട്രിൻസിക്കിന്റെ വീണ്ടും കണ്ടക്ടിവിറ്റി കൂട്ടാൻ പറ്റും ഡോപ്പ് ചെയ്തിട്ട് അതിനാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടുന്ന പ്രോസസ് ആണ് ഗ്രൂപ്പ് 15 13 ആഡ് ചെയ്തിട്ട് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് ആണ് അപ്ലിക്കേഷൻ ഓഫ് സെമി കണ്ടക്ടേഴ്സ് അതിൽ ഒന്ന് ഡയോഡുകൾ എന്തായിട്ട് ഉപയോഗിക്കും റെക്ടിഫയർ അതുപോലെ തന്നെ സോളാർ സെല്ലുകൾ കൂടാതെ ട്രാൻസിസ്റ്റേഴ്സ് റേഡിയോ സിഗ്നലിനൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട് നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് മാഗ്നറ്റിക് ക്യാരക്ടർ മാഗ്നറ്റിക് ക്യാരക്ടർ മെഷർ ചെയ്യുന്ന ടൈമാണ് മാഗ്നറ്റിക് മൊമെന്റ് 5 മാഗ്നറ്റിക് ക്യാരക്ടർ ഉണ്ട് പാരാ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്താ പാരാ സോ വീക്ക്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് എന്തുകൊണ്ട് വീക്ക്ലി അട്രാക്റ്റഡ് അവിടെ മിനിമം ഒരു അൺപെയർഡ് എങ്കിലും ഉണ്ടായിരിക്കണം ദെൻ എക്സാമ്പിളുകൾ കഴിഞ്ഞ വർഷം പഠിച്ച ഓക്സിജൻ എടുക്കാം ദെൻ ഡയാ മാഗ്നറ്റിക് മീൻസ് വീക്കിലി റിപ്പൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് വൈ ദിസ് ഓൾ ഇലക്ട്രോൺസ് ആർ പെയർഡ് എക്സാമ്പിൾ NaCl etc ദെൻ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് എന്തുകൊണ്ട് സ്ട്രോങ്ലി ഇറ്റ് ഹാസ് ഹൈ മാഗ്നറ്റിക് മൊമെന്റ് വൈ ഡൊമൈൻസ് ആർ അറേഞ്ച്ഡ് ഇൻ എ സിംഗിൾ ഡയറക്ഷൻ എക്സാമ്പിൾ FE etc then anti ferro magnetic substance it has zero it possesses zero magnetic moment because of alignment of domains in opposite direction adond cancel edu pogu then last ana ferrimagnetic substance alli ferrimagnetism ennum parayarundu ta then avade unequal ait arrange edu adond it shows small magnetic moment appo ningal endu cheyunnu arayo adile rendum moonum cancel eeyum opposite then lastide anju maarum cancel eeyum baaki ethra undu rendanna maatre അതുകൊണ്ട് രണ്ട് ഡൊമൈൻസുകൾ അവകൾ കാരണം ചെറിയൊരു മാഗ്നറ്റിക് മൊമെന്റ് ഇനി നമ്മൾ ഈ 805 Kelvin ഹീറ്റ് ചെയ്യുക ഫെറിയെ ഫെറി മാഗ്നറ്റിക്കിന് ഹീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മാഗ്നറ്റിസം ലൂസ് ചെയ്തിട്ട് അത് എന്തായി മാറും പാരാ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറും ഇത്രയാണ് സോളിഡ് സ്റ്റേറ്റിലെ വളരെ ബ്രീഫായ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ക്ലാസ്സുകൾ കേൾക്കണം നിങ്ങൾ മറ്റോ എങ്ങനെയൊക്കെ അന്വേഷിച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യണം പ്രോബ്ലംസ് ഡെൻസിറ്റി ഉപയോഗിച്ചിട്ടും ഫോർമുല കാണാനും പ്രോബ്ലംസ് ഉണ്ട് അത് ഞാനിവിടെ കാണിക്കുന്നില്ല വിശദമായ ഡൗട്ടുകൾക്ക് നിങ്ങൾക്ക് വീഡിയോ ക്ലാസ് കാണാം ഓക്കെ താങ്ക് യു